എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഓണമൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിനുണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനകത്ത് അരി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, നമ്മൾ മൈദയൊന്നും ഉപയോഗിക്കുന്നില്ല. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് അളന്നെടുത്തിരിക്കുന്നത്. ഇനി ഈ പച്ചരി നമുക്കൊരു 3-4 വെള്ളത്തിൽ നല്ലതുപോലെ കഴിക്കുന്ന ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരു 6 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് മാറ്റിവെക്കാം. അരി കുതിർന്ന് വന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കരയൊന്ന് പാവ് കാച്ചിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 450 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അരി എടുക്കുന്ന ആ ഏകദേശം ആ ഒരു അളവിൽ തന്നെ നമ്മൾ ശർക്കര എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മധുരം നല്ല കറക്റ്റിന് തന്നെ നമുക്ക് കിട്ടും. ശർക്കര നമ്മൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചിടുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കുതിരാനായിട്ട് വെച്ചിരിക്കുന്ന അരിയിൽ നിന്ന് ഒരു പകുതിയോളം മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ശർക്കര പനി ചെറിയ ചൂടോടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മാവ് നല്ല രീതിയിൽ ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനകത്തോട്ട് ശർക്കര പാനി ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 പാളയംകോടം പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 4-5 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. മൈദയും ഗോതമ്പും ഒക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അരിയുടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അന്നത്തെ ദിവസം നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ പിറ്റേ നാളത്തേക്ക് അത് കുറച്ച് കട്ടിയാവും. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ 1/4 കപ്പ് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മാവിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒന്ന് കലക്കി എടുക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത്. അപ്പോൾ ആ ഒരളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഏകദേശം ഒരു 7-8 മണിക്കൂർ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇപ്പം 7-8 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെയ്യിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലൊരു ബ്രൗൺ നിറം ആവുന്നിടം വരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എള്ളുണ്ടെങ്കിൽ എള്ളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ എള്ള് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എള്ള് ഇഷ്ടമാണെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ ചൂടോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് ചേർത്ത് വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇച്ചിരി കട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒരു കൊച്ചു പാത്രത്തിലെടുത്തിട്ട് ബാക്കിയുള്ളത് അടച്ച് മാറ്റിവെക്കാം. ഇനി ഞാൻ ഉണ്ണിയപ്പ ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഓരോ ചെറിയ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും തിരിച്ചിടേണ്ട ആവശ്യമേ വരത്തില്ല. അത് ചൂടാകുമ്പോൾ തന്നെ അത് തിരിഞ്ഞ് വരുന്നെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മളൊന്നും ചെയ്യേണ്ട തന്നെ അത് തിരിഞ്ഞ് വന്നോളും. പിന്നെ നമുക്കതൊന്ന് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഈ ഉണ്ണിയപ്പക്കാരിൽ നല്ലതുപോലെ എണ്ണ കൊള്ളും, അതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് ഇത് എടുത്തിടേണ്ട ആവശ്യവും ഇല്ല. ചില ഉണ്ണിയപ്പച്ചട്ടിൽ എണ്ണ കുറച്ചേ കൊള്ളത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് ഉണ്ണിയപ്പ അതിനകത്തിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് അത് നമ്മളെടുത്തിട്ട് മറ്റേ പാത്രത്തിലോട്ടിട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഉണ്ണിയപ്പെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ നടുക്കൊരു സ്ക്യൂറിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ മാവ് വറ്റിപ്പിടിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ണിയപ്പം കിട്ടും. അപ്പം കുറച്ച് മതിയെന്നുള്ളവർക്ക് ഇതിൻ്റെ പകുതി മാത്രം മെഷർമെൻറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് പഞ്ചസാരയൊക്കെ വേണമെങ്കിലൊന്ന് തൂക്കിക്കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ആ ഉണ്ണിയപ്പമൊക്കെ. അങ്ങോട്ട് ചൂടോടെ കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.